ശരി ഡിജോ കാപ്പൻ, ഇപ്പോൾ നിലവിൽ പോലീസുകാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ശ്രീ കെ ഇ ജോയുടെ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സർക്കുലറിന് ഒരു സാധുതയില്ല എന്ന മട്ടിലാണോ താങ്കൾ അതിനെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന്? അതല്ല, ആ സർക്കുലർ അറിഞ്ഞിരുന്നില്ല. 2018 ഒരു സർക്കുലർ ഇറക്കിയാൽ അത് ബാക്കിയുള്ളവർ അറിയിരുന്നില്ല. പിന്നത്തെ വർഷങ്ങളിൽ അത് മറക്കേണ്ട ഒന്നാണ് എന്ന രൂപത്തിൽ പോലീസ് അതിനെ കാണുന്നു. മാത്രമല്ല വേറെ എവിടെയോ കെട്ടിയിരിക്കുന്ന ഒരു വടത്തെക്കുറിച്ചാണ് അദ്ദേഹം ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് മനസ്സാക്ഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ തെളിഞ്ഞു. അതായത് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജോർജ് ജോസഫ് ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു എന്ന വികാരത്തിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ബഹുമാനപ്പെട്ട ജോയിയോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അദ്ദേഹത്തിൻ്റെ മകൻ്റെയോ മകളുടെയോ കൊച്ചായിരുന്നു ഈ മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹം ഈ സ്റ്റാൻഡ് എടുക്കുമായിരുന്നു? ഒരിക്കലും എടുക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കാക്കിക്കുള്ളിലെ ആ ഹൃദയം അങ്ങനെയൊക്കെ ആയിപ്പോകുന്നതെന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ആയിരിക്കും, എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്തായാലും നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഉരുളൻതടി കയറ്റി വരുന്ന വലിയ ലോറികളുണ്ട്. ആ ലോറിയുടെ മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന തടിയിൽ ഒരു റിഫ്ലക്ടർ വയ്ക്കും. അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതാ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് തടി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. ആനയുടെ വാലിൻ്റെ പുറകിൽ റിഫ്ലക്ടർ വയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? കറുത്ത പ്രതലം രാത്രിയിൽ പോയാൽ ആ വാഹന അതൊരു എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു റിഫ്ലക്ടർ സഹായിക്കും. ഓട്ടോറിക്ഷയുടെ മുകളിൽ മഞ്ഞ പടുത, ഫ്രണ്ടിൽ മഞ്ഞ പെയിൻ്റ് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓട്ടോറിക്ഷ വളരെ ദൂരെ നിന്ന് പോയാൽ ഒരു കരഞ്ഞണ്ട് പോകുന്നു എന്നാണ് ചിലർ പറയുന്നത്. അപ്പം ആ മഞ്ഞ പ്രതലത്തിൽ ലൈറ്റ് അടിക്കുമ്പം ഓട്ടോറിക്ഷ പോകുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഇതൊന്നുമില്ല, മൂന്ന് പോലീസുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്തിനാ പിന്നെ കയറ് കിട്ടിയത്? ആ പോലീസുകാർ പറയുന്നിടത്ത് നിൽക്കുമായിരുന്നെങ്കിൽ. അപ്പം അതൊന്നുമല്ല, ഇത് ചെയ്ത തെറ്റിനെ അല്ല തൻ്റെ സഹപ്രവർത്തകർ ചെയ്ത തെറ്റിനെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. തൃശ്ശൂര് അവിടെ ഒരു കലിങ്കിനകത്ത് കലിങ്ക് പണിതുകൊണ്ടിരുന്നപ്പം അവിടെ മുന്നറിയിപ്പ് ബോർഡില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറസ്റ്റ് ചെയ്തല്ലോ. അടൂര് ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ കലിങ്കിനകത്ത് വീണപ്പം ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തല്ലോ. അപ്പം അങ്ങനെയൊക്കെ എടുക്കുന്ന ഈ പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇത്ര ലാഘവത്തോടുകൂടി? ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ ജാതകമൊക്കെ എടുക്കുക. അദ്ദേഹം ഇനി മദ്യപിച്ചെന്ന് തന്നെ കൂടുക, എങ്കിൽ പോലും ഇങ്ങനെ കയറി കെട്ടി കൊല്ലാൻ പറ്റുമോ? ഏത് നിയമം അനുസരിച്ചിട്ടാണ്? അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ കുടുംബത്തിന് ഇതുവരെ ഇതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആശുപത്രി ചെലവും 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് തുടർന്ന് ജീവിക്കാനുള്ള കോമ്പൻസേഷൻ ഇവിടെ അതിൽ കൂടുതലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പണം കൊടുക്കുകയും അതിൻ്റെ നിശ്ചിത ശതമാനം അത് സർക്കാർ തീരുമാനിക്കട്ടെ, ഇതിൻ്റെ ബന്ധപ്പെട്ട ഇതിന് കാരണക്കാരായവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്തില്ലെങ്കിൽ നാളുകളിൽ ഇത് വീണ്ടും ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കാൻ അല്ലാതെ ഈ കയറ് കെട്ടിയ ഉദ്യോഗസ്ഥനോടോ അല്ല ആരാന്നുപോലും നമുക്കറിയത്തില്ല, അവരോടുള്ള വിരോധം കൊണ്ടല്ല നാളുകളിൽ ഇങ്ങനെ ഒരു വിലപ്പെട്ട ജീവൻ, അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ജീവനാണെങ്കിലും ഒരു സാധാരണ പൗരന്റെ ജീവനാണെങ്കിലും ജീവന് ജീവന്റേതായ വിലയുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഇവർ പരാതി നൽകാനിരിക്കുകയാണ്. ഈ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എടുക്കുന്ന നിർദ്ദേശപ്രകാരം എന്തെങ്കിലും നടപടികൾക്ക് സാധ്യതയുണ്ടോ? മാത്രമല്ല ഇപ്പോൾ ചിപ്പി പറയുന്നതനുസരിച്ച് ഇനിയും പണം കൊടുക്കാനുണ്ട് ആശുപത്രിക്ക്, 1.5 ലക്ഷത്തോളം തുക ചിലവായിട്ടുണ്ട്. അപ്പോൾ ആ പണമെങ്കിലും നഷ്ടപരിഹാരം, ആ പണം പോരാ, നഷ്ടപരിഹാരം നൽകേണ്ടതല്ലേ? അല്ല, ബഹുമാനപ്പെട്ട ജോയിയെ പോലെ ഉള്ളവരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നീതി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അല്ല, എന്താണ് വഴി നഷ്ടപരിഹാരം നേടിയെടുക്കാൻ? എന്താണ് വഴി? അല്ല, വഴി ഇപ്പൊ ഇതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇനിയിപ്പോൾ ആ കുടുംബത്തിന് വേറൊരു അത്താണിയില്ല. ആ ചെറുപ്പക്കാരനായിരുന്നു ഇനി ആ കുടുംബം നടത്തിക്കൊണ്ട് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ആ കുടുംബത്തിനെ സത്യത്തിൽ സർക്കാർ ഏറ്റെടുക്കുക ചെയ്യേണ്ട. ഏറ്റെടുക്കാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ ഇതൊന്നുമില്ലാതെ ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതല്ലേ. വേണ്ട, നമ്മൾ ഇവിടെ കൊലയാളികളായ ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ആ കൊല നടത്തിയതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ CBI കേസേറ്റെടുക്കരുതെന്നും പറഞ്ഞ് 1-2 കോടി രൂപ കേരള ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന കേരള സംസ്ഥാനത്തിന് ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയുടെ പേരിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു തെറ്റ് പറയാനില്ല. ആ കോമ്പൻസേഷനിലെ നിശ്ചിത ശതമാനം അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദികളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അവർ ഇനി നാളെ മുതൽ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി ആ സഹോദരിയൊക്കെ നടക്കാൻ ഇടവരരുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ജനങ്ങളുടെ ഒരു വികാരം അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ കാര്യം കണ്ടില്ല എന്ന് ധരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
ചിപ്പി, അവസാനമായി ചിപ്പിക്ക് സർക്കാരിനോടും പോലീസിനോടും അതിനെ അതിനെ വേറൊരു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാരണം പോലീസ് ഡി ജി പിക്ക് സീക്രട്ട് ഫണ്ടിൽ നിന്ന് തീർച്ചയായിട്ടും 1-2 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കുക. അവരെ ആശുപത്രി ചിലവ് പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ചയായതുകൊണ്ട് സർക്കാരും മറ്റു ഭാഗത്തു നിന്നുള്ള അത് പണം പിന്നീട് വരാൻ സമയമെടുക്കും, കാലമെടുക്കും. അതുകൊണ്ട് അടിയന്തരമായി പോലീസ് തീർച്ചയായിട്ടും പോലീസ് ഭാഗത്തൊരു വീഴ്ചയായതുകൊണ്ട് അടിയന്തരമായി ആ കുട്ടികൾക്ക് ഒരു 2 ലക്ഷം രൂപ എങ്കിലും കൊടുക്ക്, ഹോസ്പിറ്റലിലെ ബില്ല് തീർത്ത് മനസമാനമായിട്ട് ഇരിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് നിയമപരമായി അതിന് ഫൈറ്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു ചുറ്റുപാടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ പോലീസിന് അതിന് ഫണ്ടുണ്ട്, കൊടുക്കാം. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച അവരുടെ കമ്മീഷണർ വിചാരിച്ചാൽ ഡി ജി പി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അതിന് ഒരു അടിയന്തരമായി ആ കുട്ടികൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നതാണ് നല്ലത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.